നമസ്കാരം. ഗവൺമെൻറ് ഐ ടി മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൺമുഖൻ, സീനിയർ ഇൻസ്ട്രക്ടർ ഗവൺമെൻറ് ഐ ടി മലമ്പുഴ. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ലോട്ടിംഗ് മെഷീൻ്റെ ഓപ്പറേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് സ്ലോട്ടിംഗ് മെഷീൻ്റെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസും ടൂൾ ഹോൾഡിംഗ് ഡിവൈസസുമാണ്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ലോട്ടിംഗ് മെഷീനിൽ പ്രധാനമായി ചെയ്യുന്ന ഓപ്പറേഷനെ കുറിച്ചാണ്. പ്രധാനമായി നാല് തരം ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഒന്ന്, മെഷീനിങ് ഫ്ലാറ്റ് സർഫസ്. രണ്ടാമത്, മെഷീനിങ് സർക്കുലർ ഓർ സിലിണ്ട്രിക്കൽ സർഫസ്. മൂന്നാമതായി, മെഷീനിങ് ഇറഗുലർ സർഫസ് ആൻഡ് ക്യാം മില്ലിംഗ്. നാല്, മെഷീനിങ് സ്ലോട്ട്സ് ആൻഡ് കീവേസ് ആൻഡ് ഗ്രൂസ്. മെഷീനിങ് സ്ലോട്ട്, കീവേ ആൻഡ് ഗ്രൂസാണ്. ഇങ്ങനെ നാല് ടൈപ്പ് ഓപ്പറേഷനുമാണ് പ്രധാനമായി സ്ലോട്ടിംഗ് മെഷീനിൽ ഉപയോഗിച്ച് നിർവഹിക്കുന്നത്. ആദ്യത്തെ മെഷീനിങ് ഫ്ലാറ്റ് സർഫസ് നോക്കാം. മെഷീനിങ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ ഫ്ലാറ്റ് സർഫസ്, അതായത് ഒരു വർക്ക് പീസിൻ്റെ പുറം വശത്ത് വെച്ചാൽ സൈഡിലുള്ള ഫ്ലാറ്റ് സർഫസ് മെഷീൻ ചെയ്യാനും, അതുകൂടാതെ മെഷീൻ വർക്ക് പീസിൻ്റെ ഇൻറ്റേണലായി ഫ്ലാറ്റ് സർഫസ് നിർമ്മിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ നമ്മൾ വർക്ക് സാധാരണ മില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ ഇതിലേക്ക് വർക്ക് നേരെ ടേബിളിൽ ക്ലാമ്പ് ചെയ്യും, അല്ലെങ്കിൽ വർക്ക് വൈസിൻ്റെ മുകളിൽ ക്ലാമ്പ് ചെയ്യും. പക്ഷേ സ്ലോട്ടിംഗ് മെഷീനിൽ വർക്ക് ഡയറക്റ്റായിട്ട് ടേബിൾ അല്ലെങ്കിൽ വൈസിൻ്റെ മുകളിൽ ക്ലാമ്പ് ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ സ്ലോട്ടിംഗ് മെഷീനിൽ വെർട്ടിക്കൽ ഓപ്പറേഷനാണ്. സ്ലോട്ടിംഗ് മെഷീനിൽ കട്ടിംഗ് ടൂൾ വെർട്ടിക്കൽ മൂവ്മെൻറ്റിലാണ് സഞ്ചരിക്കുന്നത്. സഞ്ചരിക്കുമ്പോൾ മുകളിൽ നിന്ന് താഴെ വരുമ്പോൾ വർക്ക് പീസ് ഡയറക്റ്റായിട്ട് ടേബിളിൽ അല്ലെങ്കിൽ വൈസിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൽ വെച്ച് കഴിഞ്ഞാൽ നേരെ വന്ന് ടേബിളിൽ ഇടിക്കുകയും ടൂൾ ഡാമേജ് ചെയ്യുക, മെഷീൻ ടൂൾ ഹോൾഡർ, റാം, ടേബിൾ എന്നിവ ഡാമേജ് ആവുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്ലോട്ടിംഗ് മെഷീൻ്റെ പ്രത്യേകത അനുസരിച്ച് അതിൻ്റെ കട്ടിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റാം മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ടൂൾ മൂവ്മെൻറ്റ് അനുസരിച്ച് സ്ലോട്ടിംഗ് മെഷീനിൽ വർക്ക് സെറ്റ് ചെയ്യുന്നത് ഒരു സ്വല്പം ടേബിളിൽ നിന്ന് ഹൈറ്റ് കൂട്ടി വെച്ചാണ്. അതായത് പാരൽ ബ്ലോക്കിൻ്റെ മുകളിലാണ് വർക്ക് സെറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ രണ്ട് ഈക്വൽ സൈസ് പെയർ ഓഫ് ടു പാരൽ ബ്ലോക്ക് വെച്ച് അതിൻ്റെ മുകളിൽ വർക്ക് വെച്ച് സ്ട്രാപ്പ് അല്ലെങ്കിൽ വൈസിലാണെങ്കിൽ മെഷീൻ വൈസിൻ്റെ ജാൻ്റെ ഇൻസൈഡ് മെഷീൻ വൈസിൻ്റെ ഉള്ളിൽ പാരൽസ് വെച്ച് അതിൻ്റെ മുകളിൽ വേണം വർക്ക് ഹോൾഡ് ചെയ്യാൻ. ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ട്രോക്ക് ലെങ്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. റാമിൻ്റെ അല്ലെങ്കിൽ ടൂൾ മൂവ്മെൻറ്റിൻ്റെ സ്ട്രോക്ക് ലെങ്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. സ്ട്രോക്ക് ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റും പൊസിഷൻ ഓഫ് സ്ട്രോക്കുമാണ് ചെയ്യേണ്ടത്. പൊസിഷൻ ഓഫ് സ്ട്രോക്ക് നിന്ന് വെച്ചാൽ നമ്മൾ റാം സാധാരണയായി നമ്മൾ സ്പെസിഫിക്കേഷനിൽ പഠിച്ചു സ്ലോട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ റാം മൂവ്മെൻറ്റ് ലെങ്ത് ഓഫ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സാധാരണ 300-400 ഡിപ്പെൻഡിങ് ഓൺ ദി മെഷീൻ സൈസാണ്. അതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വർക്ക് പീസ് ടേബിളിൽ നിന്ന് എത്ര ഹൈറ്റാണോ വെക്കേണ്ടത് അത് അടിസ്ഥാനപ്പെടുത്തി ആദ്യം മൂവ്മെൻറ്റ് എവിടെ നിന്നാണോ നമുക്ക് വർക്കിൻ്റെ ഹൈറ്റിൽ നിന്ന് ഒരു 25 mm. എന്തിനാണ് 25 mm എന്ന് വെച്ചാൽ ഫീഡ് മൂവ്മെൻറ്റ് വെച്ചാൽ സ്ലോട്ടിംഗ് മെഷീൻ ഒരു പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ, സാധാരണ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ഒരു മൂവ് ചെയ്യുന്ന സാധനം, മൂവ് ചെയ്യുന്ന ഒരു ടൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ആദ്യം തന്നെ ഒരു സ്റ്റോപ്പർ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫോഴ്സ് അല്ലെങ്കിൽ പവർ കിട്ടില്ല, ടൂൾ മൂവ് ചെയ്യാനുള്ള പവർ കിട്ടില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി വർക്ക് പീസിൻ്റെ മുകളിൽ നിന്ന് വർക്ക് പീസ് ടച്ച് ചെയ്യുന്ന ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു മാക്സിമം 25 mm ഡിസ്റ്റൻസിൽ നിന്ന് റാം അല്ലെങ്കിൽ ടൂൾ പോയിൻ്റ് 25 mm വർക്കിൻ്റെ പ്രതലത്തിൽ നിന്ന് 25 mm മുകളിൽ നിന്ന് വർക്കിലേക്ക് മൂവ് ചെയ്യുന്ന തരത്തിൽ വേണം ടൂൾ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് സ്ട്രോക്ക് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് സ്ട്രോക്ക് സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ചെയ്തതിന് ശേഷം വർക്കിൻ്റെ ലെങ്ത് കഴിഞ്ഞ് ഒരു 5 mm കൂടി, മിനിമം ഒരു 5 mm എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ആ 5 mm ഇല്ലെങ്കിൽ വർക്കിൽ
ആ വർക്കിൻ്റെ ലെങ്ത് വരെയാണെങ്കിൽ ടൂൾ പോയിൻ്റ് ക്ലിയർ ആവില്ല, അവിടെ വന്ന് നിൽക്കുമ്പോൾ ആ കട്ടിങ് പൂർണ്ണമാവില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി വർക്കിൻ്റെ ലെങ്ത് കഴിഞ്ഞ് 5 mm കൂടി ടൂൾ നീങ്ങുന്ന തരത്തിൽ വേണം ലെങ്ത് ഓഫ് സ്ട്രോക്കും പൊസിഷൻ ഓഫ് സ്ട്രോക്കും സ്ലോട്ടിംഗ് മെഷീനിൽ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ടേബിൾ ഈസ് പിന്നെ വർക്ക് സെറ്റ് ചെയ്തതിന് ശേഷം സാധാരണ ഫ്ലാറ്റ് സർഫസ് നിർമ്മിക്കാൻ വർക്ക് സെറ്റ് ചെയ്ത് മെഷീൻ ഓൺ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ടൂൾ അല്ലെങ്കിൽ സ്പിൻഡിൽ റാം ഓൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ടേബിളിൻ്റെ മൂവ്മെൻറ്റ് ലോക്ക് ചെയ്യുക. ടേബിളിൻ്റെ മൂവ്മെൻറ്റ് ടേബിളിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ക്രോസ് ഫീഡ് ആൻഡ് സർക്കുലർ മൂവ്മെൻറ്റ് ലോക്ക് ചെയ്യുക. റോട്ടറി സ്റ്റാർട്ടഡ് ഫ്രം ദ വൺ എൻഡ് ഓഫ് ദ വർക്ക് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തില്ലാച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻ മൂലം നമ്മൾ ഈ ഫീഡ് സ്ക്രൂവിൽ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അതുമൂലം ഈ പെട്ടെന്ന് മുകളിൽ നിന്ന് ടൂൾ അടിക്കുമ്പോൾ വർക്ക് അല്ലെങ്കിൽ ഒരു ജെർക്കിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ക്ലാമ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം സാധാരണയായിട്ട് വർക്ക് ഫീഡ് കൊടുക്കുന്നത് ക്രോസ് ഫീഡിലാണ്. ഡെപ്ത് ഓഫ് കട്ട് മീൻസ് വർക്ക് സെറ്റ് ചെയ്യുമ്പോൾ വർക്ക് ഫ്ലാറ്റ് സർഫസ് ഫസ്റ്റ് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഫ്ലാറ്റ് സർഫസിൻ്റെ ഒരു അഗ്രഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു എൻഡിൽ നിന്നാണ് കട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം സെൻട്രലിൽ എത്തുമ്പോൾ അതിനുശേഷം കട്ട് കൊടുത്ത് അതിനുശേഷം ഈ ആഫ്റ്റർ ഒരു കട്ടിങ് സ്ട്രോക്ക് ഫോർവേഡ് താഴേക്കുള്ള ഡൗൺവേർഡ് സ്ട്രോക്ക് മാത്രമാണ് കട്ടിങ് സ്ട്രോക്ക്. പിന്നെ റിട്ടേൺ സ്ട്രോക്കാണ്, റിട്ടേൺ സ്ട്രോക്കിൻ്റെ അവസാന ഭാഗത്തോ അല്ലെങ്കിൽ കട്ടിങ് സ്ട്രോക്ക് തുടങ്ങുന്ന സമയത്താണ് ഫീഡ് കൊടുക്കേണ്ടത്. ഫീഡ് കൊടുക്കേണ്ടത് ക്രോസ് ഫീഡ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് കൊടുത്ത് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. സാധാരണയായി നമ്മൾ ലേത്തിലും മറ്റുമൊക്കെ ചെയ്യുന്ന പോലെ റഫിങ് ടൂൾ ഉപയോഗിച്ച് ഹെവി മെറ്റീരിയൽ റിമൂവ് ചെയ്തതിന് ശേഷം ഫിനിഷിംഗ് ടൂൾ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യാറ്. റഫിങ് ടൂള് കട്ടിങ് പോയിൻ്റ് ഷാർപ്പായിരിക്കും. ഫിനിഷിംഗ് ടൂളിൽ ആ റേഡിയസ് കൂടുതലായിരിക്കും, കട്ടിങ് എഡ്ജിന് റേഡിയസ് സ്വല്പം കൂടുതലായിരിക്കും. ഷാർപ്പാണെങ്കിൽ വർക്ക് പ്രതലത്തിൽ അല്ലെങ്കിൽ വർക്ക് സർഫസിൽ ടൂൾ മാർക്ക് അവശേഷിക്കും. ചെറിയ കർവ്ഡാണെങ്കിൽ ആ ടൂൾ മാർക്ക് അവശേഷിക്കില്ല, നല്ല ഫിനിഷിംഗ് കിട്ടുന്നതായിരിക്കും. ഈ മോളിൽ കാണുന്ന ഫിഗറിൽ വർക്ക് പീസ് സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻ സെറ്റപ്പ് ഫോർ മെഷീനിങ് ഓപ്പൺ ബോക്സ് ലൈക്ക് കാസ്റ്റിംഗ്. ഇതിൽ ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഓപ്പൺ ടൈപ്പ് കാസ്റ്റിംഗ് സെറ്റ് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ആ ഫിഗർ നോക്കാം. ടേബിൾ, ടി ബോൾട്ട്, പിന്നെ ക്ലാമ്പിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ പാരൽ ബ്ലോക്ക്, ക്ലാമ്പിംഗ് ബ്ലോക്ക്, പിന്നെ പാരൽസ്. ക്ലാമ്പിംഗ് ബ്ലോക്ക് മീൻസ് അത് ബാലൻസ് ചെയ്യാനുള്ള ക്ലാമ്പിംഗ് ബ്ലോക്ക്, പാരൽസ്, പിന്നെ വർക്ക്, ആ ടി ബോൾട്ട്, വാഷർ ആൻഡ് നെട്ട്. അതുകൂടാതെ സൈഡ് സി ഡി, സൈഡ് എ ബി. ഈ വശത്തിന് എയും ബിയും വർക്ക് പീസിൻ്റെ ഒരു വശത്ത് എയും ബിയും അടുത്ത ഭാഗത്ത് സിയും ഡിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ റാം ഓൺ ലോവർ ഡെഡ് സെൻറ്റർ. റാം ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോവസ്റ്റ് പൊസിഷനിൽ ടൂൾ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇവർ ക്ലിയറൻസ് കാണുന്നുണ്ട്. ആദ്യത്തെ ഏറ്റവും ടേബിളിൽ നിന്ന് ആ ടൂളിൻ്റെ അഗ്രഭാഗത്ത് വരെ കാണുന്ന വർക്ക് ക്ലിയറൻസ്, അത് കഴിഞ്ഞ് ടൂളിൽ നിന്ന് വർക്കിൻ്റെ ഭാഗം വരെയുള്ളത് ടേബിൾ ക്ലിയറൻസ് എന്നിവ ഇവിടെ കാണാവുന്നതാണ്. അല്ല, ആദ്യത്തെ വർക്ക് ക്ലിയറൻസ് വെച്ചാൽ വർക്കിൽ നിന്ന് ടൂളിൻ്റെ പോയിൻ്റ് വരെയുള്ളത് വർക്ക് ക്ലിയറൻസും ടേബിളിൽ നിന്ന് ടൂളിൻ്റെ പോയിൻ്റ് വരെയുള്ളത് ടേബിൾ ക്ലിയറൻസുമാണ്. ഇതിൽ പൊസിഷൻ വണ്ണ് മീൻസ് നമ്മൾ ഈ റാം അല്ലെങ്കിൽ ടൂള് ഏറ്റവും എക്സ്ട്രീം എൻഡാണ്, ഏറ്റവും ഡൗൺവേർഡ് സ്ട്രോക്കിലാണ്. പൊസിഷൻ ടു പറയുമ്പോൾ നമ്മൾ റിട്ടേൺ സ്ട്രോക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തൊരു ഫിഗർ ഇൻറ്റേണൽ മെഷീനിങ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ബോക്സ് ടൈപ്പ് വർക്ക് ക്ലാമ്പ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കണ്ടത്. അതിനുശേഷം ഇൻറ്റേണൽ മെഷീനിങ് ആണ്. ഇൻറ്റേണലി ഫ്ലാറ്റ് സർഫസ് നിർമ്മിക്കാൻ വേണ്ടുന്ന ഒരു
ഒരു വർക്ക് പീസ് കാണാം. അതിൽ ടേബിൾ, പാരൽസ്, പിന്നെ ടേബിൾ ക്ലിയറൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂൾ പോയിന്റിൽ നിന്ന് ടേബിൾ വരെയുള്ളത് ടേബിൾ ക്ലിയറൻസ്, പിന്നെ വർക്കിൽ നിന്ന് ടൂൾ പോയിന്റ് വരെയുള്ളത് വർക്ക് ക്ലിയറൻസ് എന്നിവ കാണാം. അതിന് എ, സി, ബി എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ടോട്ടൽ ക്ലിയറൻസ്, വർക്ക് ടേബിളും വർക്കും നമ്മൾ ഡിസ്റ്റൻസിന് എ എന്നും പിന്നെ വർക്ക് ക്ലിയറൻസിന് ബി എന്നും ടേബിൾ ക്ലിയറൻസിന് സി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നോക്കാം, ഇൻറ്റേണൽ സർഫസ് എങ്ങനെയാണ് മെഷീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻറ്റേണൽ സർഫസ് മെഷീൻ ചെയ്യുമ്പോൾ ബോക്സ് ടൈപ്പ് കാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് മെഷീൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ ആദ്യം ഡ്രില്ലിംഗ് മെഷീൻ്റെ സഹായത്തോടു കൂടി ഡ്രില്ല് ചെയ്ത് നമ്മുടെ ടൂൾ മൂവ് ചെയ്യാനുള്ള ടൂൾ അകത്തുകൂടി പോകാനുള്ളൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സർഫസ് ഫിനിഷ് ചെയ്തതിന് ശേഷം ആ വർക്ക് ക്ലാമ്പിൻ്റെ അല്ലെങ്കിൽ വേറെ വർക്കിംഗ് ഹോൾഡിംഗ് ഡിവൈസിൻ്റെ സഹായത്തോടെ ഘടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ആദ്യം ഇൻറ്റേണൽ സർഫസ് ഓഫ് ദ ഹോൾ ഈസ് ഡ്രില്ലഡ് ഇൻ ദ വർക്ക് പീസ് ത്രോ വിച്ച് ദ സ്ലോട്ടിംഗ് ടൂൾ പാസ് മേ പാസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് കട്ടിംഗ് സ്ട്രോക്ക്. അങ്ങനെ വർക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു സർഫസ് ഫിനിഷ് ചെയ്യാം. പിന്നെ നമ്മുടെ ടേബിൾ റോട്ടറി ടേബിളാണ്. റോട്ടറി ടേബിൾ ആദ്യം ഒരു സർഫസ് ചെയ്ത് അടുത്തൊരു സർഫസ് നിർമ്മിക്കാൻ വേണ്ടി 180 ഡിഗ്രി കറക്കി, പിന്നെ ഈ ലോഞ്ചിറ്റ്യൂഡണൽ സ്പീഡ്, ക്രോസ് സ്പീഡ് എന്നിവയുടെ സഹായത്തോടു കൂടി വർക്ക് പീസിൽ എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് ഒരു അഗ്രഭാഗത്ത് നിന്ന് കട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് നമുക്ക് വർക്ക് ആ പ്രതലം ഫിനിഷ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം 90 ഡിഗ്രി കറക്കി, ടേബിൾ 90 ഡിഗ്രി കറക്കി അടുത്ത വശവും ഫിനിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നാലാമത്തെ വശം ഫിനിഷ് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ 180 ഡിഗ്രി കറക്കി നാലാമത്തെ വശവും ഫിനിഷ് ചെയ്യാം. എപ്പോഴും ടൂള് കട്ട് ചെയ്യുന്നത് സർഫസിൻ്റെ അല്ലെങ്കിൽ വർക്കിൻ്റെ ഒരു അഗ്രഭാഗത്ത് നിന്ന് വേണം തുടങ്ങാൻ ഫ്ലാറ്റ് സർഫസ് നിർമ്മിക്കുമ്പോൾ. അടുത്തതായി മെഷീനിങ് സിലിണ്ടറിക്കൽ ഓർ സർക്കുലർ സർഫസ്. ഈ നമ്മുടെ സ്ലോട്ടിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റോട്ടറി ടേബിൾ മെഷീൻ്റെ കൂടി പാർട്ടായതുകൊണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ സർക്കുലർ സർഫസ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസ് നിർമ്മിക്കാൻ കഴിയും. മെഷീനിങ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ സിലിണ്ടറിക്കൽ സർഫസ് മേ ബി ഈസിലി ജനറേറ്റഡ്. ഏറ്റവും എളുപ്പമായിട്ട് മറ്റുള്ള മെഷീൻ ആണെങ്കിൽ മില്ലിംഗ് മെഷീനിലൊക്കെ ആണെങ്കിൽ റോട്ടറി ടേബിൾ അറ്റാച്ച്മെൻറ്റായിട്ട് ഫിറ്റ് ചെയ്യണം. പക്ഷേ ഇതിൽ റോട്ടറി ടേബിൾ മെഷീൻ്റെ ഭാഗമായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ സർഫസ് നിർമ്മിക്കാൻ കഴിയും. ദ വർക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സെൻറ്ററിൽ ഓഫ് ദ റോട്ടറി ടേബിൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടേബിളിൻ്റെ സെൻറ്ററും വർക്കിൻ്റെ സെൻറ്ററും നേർരേഖയിൽ വരത്തക്ക വീണം സെറ്റ് ചെയ്യാൻ. സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടേബിളിൽ ഒരു സെൻറ്റർ ടേബിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സെൻറ്ററിങ് ഫിക്സർ ടേബിളിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഫിക്സ് ചെയ്ത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ടേബിളിൻ്റെ ആക്യുറേറ്റ് സെൻറ്റർ ആയിരിക്കും. ആ സെൻറ്റർ പോയിൻ്റിൽ വർക്കിൻ്റെ സെൻറ്ററും വരത്തക്ക രീതിയിൽ നമ്മളിപ്പോൾ ഒരു റൗണ്ടാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ വർക്കിൻ്റെ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററും ആ സെൻറ്ററിൽ ടൂള് വെച്ച് അല്ലെങ്കിൽ ആ സെൻറ്ററിൽ വർക്കിൻ്റെ സെൻറ്ററായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വർക്ക് സെറ്റ് ചെയ്ത് ടൂൾ ലോഞ്ചിറ്റ്യൂഡണൽ അല്ലെങ്കിൽ ക്രോസ് സ്പീഡിൻ്റെ സഹായത്തോടു കൂടി ടൂൾ നീക്കി എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ പ്രതലം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുവാൻ സാധിക്കും. വർക്ക് ഈസ് പ്ലേസ് ഓൺ ദ സെൻട്രലി ഓൺ ദ റോട്ടറി ടേബിൾ ആൻഡ് പാക്കിംഗ് പീസസ് ആൻഡ് ക്ലാമ്പ്സ് ആർ യൂസ്ഡ് ടു ഹോൾഡ് ദ വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പാരൽ ബ്ലോക്ക്, ക്ലാമ്പ് തുടങ്ങിയ സഹായത്തോടു കൂടി വർക്ക് ബോൾട്ട് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ടൂൾ ഈസ് സെറ്റ് റെഡിലി ആൻഡ് ദ വർക്ക് ആൻഡ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ മെഷീൻ ആൻഡ് ടൂൾ ആർ മെയ്ഡ്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത് ഓഫ് സ്ട്രോക്ക്, പൊസിഷൻ ഓഫ് സ്ട്രോക്ക് ആൻഡ് കട്ട് ചെയ്യുന്ന ക്രോസ് ഫീഡിൻ്റെ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡിൻ്റെ സഹായത്തോടുകൂടി കട്ട് ചെയ്യുന്ന പൊസിഷൻ നിർണ്ണയിച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇൻ മിഷനിങ് ഫീഡിങ് ഈസ് ഡൺ ബൈ ദ റോട്ടറി ടേബിൾ. അപ്പോൾ നമ്മൾ ഫീഡ് റോട്ടറി ഹാൻഡ് വീലാണ്, ടേബിളിൻ്റെ റോട്ടറി ഡയറക്ഷനാണ് കറക്കുന്നത്. അങ്ങനെ കറക്കി നമുക്ക് 90 ഡിഗ്രി അല്ല സർക്കുലർ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസ് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കുവാൻ കഴിയും. പിന്നെ കാണുന്നത് ഈ ഒരു ഫിഗറാണ്. ഇത് സെറ്റപ്പ് ഫോർ മെഷീനിങ് ദ ഫ്ലാഞ്ച് സിലിണ്ടറിക്കൽ കാസ്റ്റിംഗ് നോട്ട് ദ ടേബിൾ ആക്സിസ് ഓൺ ദ വർക്ക് ഷുഡ് ബി സെൻറ്റേഡ്. ഇത് ഒരു ഫ്ലാഞ്ചിൻ്റെ ഫ്ലാഞ്ച് ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ ഇൻറ്റേണൽ ഭാഗം ഫിനിഷ് ചെയ്യുന്നതാണ്. ഇത് വർക്കിൻ്റെ സെൻറ്ററും ടേബിളിൻ്റെ സെൻറ്ററും നേർരേഖയിൽ വരത്തക്ക വിധം സെറ്റ് ചെയ്ത് പിന്നെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതിൽ വർക്ക് ക്ലിയറൻസ്, ടേബിൾ ക്ലിയറൻസ്, റോട്ടർ ക്ലിയറൻസ് ഒക്കെ വെച്ച് രണ്ട് ക്ലാമ്പ് വെച്ച് ക്ലാമ്പ് ബ്ലോക്ക്, പാരൽസ്, ടി ബോൾട്ടിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ വർക്ക് ക്ലാമ്പ് ചെയ്ത് പൊസിഷൻ ഓഫ് സ്റ്റോക്ക്, ലെങ്ത് ഓഫ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം ഡെപ്ത് ഓഫ് കട്ട് അതായത് ക്രോസ് ഫീഡ് സ്ക്രൂ നീക്കി ക്രോസ് ഫീഡ് ഹാൻഡ് വീൽ കറക്കി എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് വർക്കിൽ കട്ട് ചെയ്യേണ്ടത് ആ പൊസിഷനിൽ മാർക്ക് ചെയ്ത് ഓരോ കട്ട് കഴിയുമ്പോഴും അല്ലെങ്കിൽ കട്ടിങ് സ്ട്രോക്ക് കഴിഞ്ഞ് ഡൗൺവേർഡ് സ്ട്രോക്ക് കഴിഞ്ഞ് റിട്ടേൺ സ്ട്രോക്കിൻ്റെ അവസാന ഭാഗത്തോ അല്ലെങ്കിൽ കട്ടിങ് സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നായിട്ടോ ഡെപ്ത് ഓഫ് കട്ട് നമുക്ക് ടേബിൾ കറക്കി ടേബിളിൻ്റെ സർക്കുലർ ഫീഡ് കറക്കി നമുക്ക് കട്ട് ചെയ്യുവാൻ സാധിക്കും, ഡെപ്ത് ഓഫ് കട്ട് നൽകുവാൻ സാധിക്കും. ഇത് അപ്ലിക്കേഷൻ ഓഫ് എ സെൻറ്ററിങ് ഫിക്സർ ആൻഡ് ദ ഹെർമോപ്രൊഡക്റ്റ് കാലിപ്പർ. സെൻറ്ററിങ് ഫിക്സർ മീൻസ് നമ്മൾ ടേബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടേബിൾ ടീ സ്ലോട്ട് ഉണ്ടാവും സർക്കുലർ ടേബിളിൽ, അല്ലെങ്കിൽ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പായിരിക്കും, ആ ഭാഗത്താണ് ഈ സെൻറ്ററിങ് ഫിക്സർ വെച്ച്. ആ സെൻറ്ററിങ് ഫിക്സർ വെച്ച് കഴിഞ്ഞാൽ ആ അതിൽ ഒരു പോയിൻ്റ് മാർക്കുണ്ട്. പോയിൻ്റ് വെച്ചാൽ ഒരു പഞ്ച്ഡ് ചെറിയൊരു ഒരു ചാപ്പറിങ് ഹോൾ ഉണ്ടാവും അല്ലെങ്കിൽ സെൻറ്ററിങ് ഹോൾ ഉണ്ടാവും. അത് ടേബിളിൻ്റെ നേരെ ആക്സസ് ആയിരിക്കും, ടേബിളിൻ്റെ കറക്റ്റ് സെൻറ്റർ ആയിരിക്കും. ഈ സെൻറ്ററിങ് അത് വെച്ച് ഒരു ഹെർമോ പ്രൊഡക്റ്റ് കാലിപ്പർ ഉപയോഗിച്ച് വർക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഈ സ്ക്രൈബ്ഡ് ലേ ഔട്ട് സർക്കിൾ, ആ ഭാഗമാണ് നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് കൊടുത്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ടത്. പിന്നെ ഈ സെൻറ്ററിങ് ഫിക്സറിൻ്റെ ഇത് ടേബിൾ സെൻറ്ററിങ് ഫിക്സർ വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിങ് ഫിക്സർ സ്വല്പം പൊന്തി നിൽക്കുന്നതാവും, അതാണ് ഇവിടെ കാണുന്നത്. ഇത് സെൻറ്ററിങ് ഫിക്സർ വെക്കുന്നൊരു ഹാച്ച്ഡ് സെൻറ്ററിങ് ഫിക്സർ കട്ട് ചെയ്ത ഒരു ഹാച്ച്ഡ് പോർഷനാണ് ഇവിടെ, ആ സെൻറ്ററാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്തതായി മിഷനിങ് ഇറഗുലർ സർഫസ് ഓർ ക്യാംസ്. ഇറഗുലർ സർഫസ് ചോദിച്ചാൽ കറക്റ്റ് റൗണ്ട് അല്ല, ഒരു വളഞ്ഞ പൊളഞ്ഞ, അതായത് നമ്മൾ ഡിവൈഡർ അല്ലെങ്കിൽ സെക്സ് സ്ക്വയറൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സുള്ള സെക്സ് സ്ക്വയറിൽ ഫ്രഞ്ച് കർവൊക്കെ വരയ്ക്കാൻ വേണ്ടി കുറേ ഷേപ്പുകളുണ്ടാവും, അതുപോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്യണം വെച്ചാൽ അത് ഇറഗുലർ സർഫസാണ്. കട്ട് ചെയ്യണം വെച്ചാൽ നമുക്ക് സ്ലോട്ടിംഗ് മെഷീനിൽ വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയും. ഇതിനെ വർക്ക് സെറ്റ് ഓൺ ദ ടേബിൾ ആൻഡ് നെസസറി വർക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. സർക്കുലർ ടേബിൾ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്യുന്ന ശേഷം ക്രോസ് ഫീഡ്, ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ് ആൻഡ് സർക്കുലർ ഫീഡിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഡെപ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ മൂവ്മെൻറ്റോടുകൂടി ക്രോസ് ഫീഡ്, ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ് ആൻഡ് റോട്ടറി ഫീഡ് മൂവ്മെൻറ്റോടുകൂടി നമുക്ക് കോണ്ടൂർഡ് സർഫസ് നിർമ്മിക്കാൻ കഴിയും. നമ്മൾ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസ് നിർമ്മിക്കാൻ വേണ്ടി ക്രോസ് ഫീഡ് മാത്രമാണ് നീക്കിയത്, പിന്നെ സർക്കുലർ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസ് നിർമ്മിക്കാൻ വേണ്ടി റോട്ടറി ഫീഡാണ് നീക്കിയത്. പക്ഷേ കോണ്ടൂർഡ് സർഫസ് അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാമ്പിൻ്റെ ഷേപ്പ്, ക്യാമ്പ് മീൻസ് ഒരു സെൻറ്റർ പോയിൻ്റ് നിന്ന് ഒരു ഭാവം പൊന്തി നിൽക്കുന്ന ഭാവമാണ്. ആ ക്യാം എന്ത് വെച്ചാൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റ് ഒരു ഭാഗത്ത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
അതിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഒറ്റ പ്രാവശ്യം മാത്രം ഒരു റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ളതാണ് ക്യാം. ഒരു തവണ മാത്രം റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് കിട്ടാനുള്ളതാണ്. മെയിനായിട്ട് നമ്മൾ ടു സ്ട്രോക്ക് എൻജിൻ എന്താച്ചാൽ ഓട്ടോമൊബൈൽ എൻജിനിൽ സക്ഷൻ സ്ട്രോക്കും പിന്നെ എക്സാസ്റ്റ് സ്ട്രോക്ക് എൻജിൻ്റെ തുറക്കുന്നത് ക്യാമിൻ്റെ സഹായത്തോടു കൂടിയാണ്. അത് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഒരു സക്ഷൻ സ്ട്രോക്കും ഒരു അല്ലെങ്കിൽ ഒരു എക്സാസ്റ്റ് സ്ട്രോക്കും വരും. അത് സെറ്റ് ചെയ്യുന്ന രീതിയിൽ അത് മൂവ്മെൻ്റ് സാധ്യമാക്കുന്നത് ക്യാമിൻ്റെ സഹായത്തോടു കൂടിയാണ്. ആ ക്യാം നിർമ്മിക്കാനും നമുക്ക് സ്ലോട്ട് മെഷീൻ വളരെ എളുപ്പം സാധിക്കും. പിന്നെ അടുത്തത് മെഷീനിങ് ഇറഗുലർ മെഷീനിങ് ഗ്രൂവ്സ് ആൻഡ് കീവേസ്. ഗ്രൂവ്സ് വെച്ച് കഴിഞ്ഞാൽ വിവിധ ഷേപ്പുള്ള ഗ്രൂവ്സ്, സ്ക്വയർ ഗ്രൂവ് അല്ലെങ്കിൽ കീവേ ഷാഫ്റ്റിൽ അല്ലെങ്കിൽ ഗിയർ പുള്ളി ട്രാൻസ്മിറ്റർ ഗിയർ സ്പർ ഗിയർ ഹെലിക്കൽ ഗിയർ ബെവൽ ഗിയർ തുടങ്ങിയതിലേക്ക് കീവേ കെട്ടിയ അല്ലെങ്കിൽ ചെറിയ ഷാഫ്റ്റിൽ ഗ്രൂവ് കെട്ടിയ അല്ലെങ്കിൽ സ്പ്ലൈൻ നിർമ്മിക്കുക അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഗിയർ ടീത്ത് കെട്ടിയ ഇൻറ്റേർണൽ ഗിയേഴ്സ് കെട്ടിയ ഇൻറ്റേർണൽ ഗിയർ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന സ്ലോട്ടിംഗ് മെഷീനിലാണ്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്പർ ഗിയർ നിർമ്മിക്കുക, ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ സ്പർ ഗിയർ നിർമ്മിക്കുന്നതിനൊക്കെ ഈ സ്ലോട്ടിംഗ് മെഷീൻ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കാൻ പറ്റും. സ്ലോട്ടിംഗ് മെഷീൻ ഈസ് സ്പെഷ്യലി ഇൻറ്റഡ് ഫോർ കട്ടിംഗ് ഇൻറ്റേർണൽ ഗ്രൂവ്സ് വിച്ച് ആർ ഡിഫിക്കൽട്ട് ടു പ്രൊഡ്യൂസ് അതർ മെഷീൻസ്. വേറെ മെഷീനിലൊന്നും ചെയ്യാൻ പറ്റാത്തത് വളരെ എളുപ്പത്തിൽ സ്ലോട്ടിംഗ് മെഷീനിൽ നിർമ്മിക്കാൻ കഴിയും. പ്രധാനമായി ഇൻറ്റേർണൽ ഗ്രൂവ്സ്, കീവേസ് അല്ലെങ്കിൽ ഗിയർ ടീത്തുകൾ എന്നിവ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയും. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഗിയർ ടീത്ത് ക്യാൻ ബി ആൾസോ മെഷീൻഡ് ഇൻ എ സ്ലോട്ടർ ബൈ കട്ടിംഗ് ഈക്വലി സ്പേസ് ഗ്രൂവ്സ് ഓൺ ദ പെരിഫറി ഓഫ് ദ വർക്ക്. അതായത് സ്പ്ലൈൻ എന്നിവ നിർമ്മിക്കാൻ എളുപ്പം കഴിയും. ഇതുകൂടാതെ ഇൻഡെക്സിങ് ആൻഡ് ഡിവൈഡിങ് പെരിഫറി ഓഫ് ദ വർക്ക് ഡൺ ബൈ ഗ്രാജുവേഷൻ ഓൺ ദർ. വേറൊരു എക്യുപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഡെക്സിങ് ഹെഡിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് സർക്കുലർ ടേബിളിൻ്റെ സഹായത്തോടുകൂടി ഒരു വർക്കിനെ അല്ലെങ്കിൽ ഒരു റൗണ്ടിനെ വളരെ കൃത്യമായി ഡിവൈഡ് ചെയ്യുവാൻ നമുക്ക് കഴിയും. ഇതിൽ 360 ഡിഗ്രി ഓരോ ഡിഗ്രിയും മാർക്ക് ചെയ്തിട്ട് പിന്നെ ഒപ്റ്റിക്കൽ ടേബിളാണെങ്കിൽ അതിൽ വെർനിയർ സ്കെയിൽ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് മിനിറ്റുകളും അല്ലെങ്കിൽ സെക്കൻഡുകളും വരെ കൃത്യമായി ഡിവൈഡ് ചെയ്യുവാൻ കഴിയും. ഒരു ഡിഗ്രീനെ മിനിറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ സെക്കൻഡ് ആക്കി